ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വയനാട്ടിൽ നിന്ന് ഞാൻ കോഴിക്കോടേക്ക് വണ്ടി അരിക്കാൻ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയതും ക്ലിനിക്കിൽ പോയ വിശേഷമൊക്കെ പങ്കുവെക്കാന്ന് കരുതി. അപ്പോൾ ചുരം ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങളെ വയനാട്ടിലൊരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോഴിക്കോട് എത്തുമ്പോഴത്തേന് കുറച്ച് ചൂടായിരിക്കാരം. മെഡിക്കൽ കോളേജിൻ്റെ ബസ്സിലാണ് പോകുന്നത്. ഇപ്പോൾ കാണുന്നത് മെഡിക്കൽ കോളേജിൻ്റെ ആ ഭാഗമാണ് കോഴിക്കോട്. അങ്ങനെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. നമ്മളിങ്ങനെ മുട്ടായിത്തെരുവിലും എസ് എം സ്ട്രീറ്റിലും മാനാഞ്ചിറൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എസ് എം സ്ട്രീറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലിങ്ങനെ ഫുള്ളും കറങ്ങി, കുറേ നടക്കാനുണ്ട്. ഇവിടെ വില കുറവുണ്ട് ഡ്രസ്സിന് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് വലിയതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഡ്രസ്സും ചെരുപ്പും അങ്ങനത്തെ സാധനങ്ങളും എല്ലാം വില കുറവുണ്ട് എന്ന് പറയുന്നത്, പക്ഷേ വലുതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ പ്രൈസൊക്കെ തന്നെ. But if you don't want to tell me now, I guess I'll never know. Losing almost all my
ഞങ്ങൾ പോയ ടൈമിന് നല്ല തിരക്കുണ്ടായിരുന്നു. ഏത് സമയത്തും ഒരു തിരക്കുണ്ടാവും, ഭയങ്കര തിരക്കുണ്ടെന്ന് വെച്ചാൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 2:30 മണിയായിട്ടുണ്ടാവും. അല്ലേ
അങ്ങനെ ഞങ്ങൾ തിരിച്ച് പിന്നെ മാനാഞ്ചിറ ഇപ്പുറണ്ട് ആൾക്കാർക്കെല്ലാം വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. അതിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് കുറച്ച് പാർക്കോട് ജിംനാസ്റ്റിക്കോ ഒക്കെ ആയിട്ട്, അപ്പോൾ അവിടെ കയറി നമ്മളിങ്ങനെ നടന്ന് കുറച്ച് നേരം കണ്ടു അതിനുള്ളൊക്കെ. കോളേജ് കുട്ടിയവരും അല്ലാത്തവരും വലിയവരും ചെറിയവരും എല്ലാവരും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അത്രക്കും നല്ലൊരു വിശാലമായ നല്ലൊരു തണൽ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച നല്ലൊരു സ്ഥലമാണ്. ഇതാണ് മാനാഞ്ചിറ. ഇത് നല്ലൊരു പ്ലേസാണ്, നല്ല രസമാണ് ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ.
അങ്ങനെ കുറച്ച് നേരം അതിനുള്ളിൽ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരികെ പോകാൻ ഇറങ്ങി. ഇനി നമുക്ക് ഇവിടുന്ന് ഫറൂഖിലേക്കുള്ള ബസ് കയറണം. അതിന് അപ്പുറത്ത റോഡിലേക്ക് കിടക്കണം. ബസ് കിട്ടി, ബസ്സിൽ പോവാണ്. ശ്രാന്തിയ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായ ആള് ഓള് അങ്ങോട്ടൊക്കെ പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ബസ് ഇറങ്ങി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇതാ വീടെത്താനായിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ അക്യുപഞ്ചറ് ഡോൺ തെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ബോർഡാണ്, രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ രാത്രി അവരെ ഒരു ക്ലിനിക്ക് ഓപ്പൺ ആക്കാനുണ്ട്. ചാരിയും പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് പിറ്റേന്ന് എൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ പോകേണ്ടത് കൊണ്ട് അന്ന് രാത്രി തന്നെ പോയി കണ്ടു. പണി ഫുള്ളും കഴിഞ്ഞിട്ടില്ല. ഫിസിയോതെറാപ്പിയും അക്യുപഞ്ചറും ഒക്കെ കൂടിയുള്ള ക്ലിനിക്കാണ്, സെൻ്ററാണ്. അതിപ്പോൾ ഇതിൻ്റെ ഇനാഗ്രേഷനും മറ്റുമൊക്കെ ഞാൻ ഫുള്ളൊരു വീഡിയോ ആക്കി വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാലിയാണ്, ചാലിയത്ത് അക്യുപഞ്ചർ ട്രീറ്റ്മെൻ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ പോകാം. ഫിസിയോതെറാപ്പി നല്ല ഫെസിലിറ്റി ഉണ്ട്. ഇവരെ തന്നെ തൊട്ടടുത്ത് ലാബ് ഉണ്ട്, നീതി ലാബ്, റെയ്വോ ലാബും ഉണ്ട്. അപ്പോൾ ഇത് ചാലിയ നൂരി മെഡിക്കൽ സെൻ്ററാണ്. ഇതിൻ്റെ തൊട്ടപ്പം തന്നെ പിന്നെ റെയിൽവോ മെഡിക്കൽ സെൻ്ററും ലാബും കൂടെ ഉണ്ട്. ഓപ്പോസിറ്റ് ഫാമിലി ഹെൽത്ത് സെൻ്ററാണ്. അപ്പോൾ ഇവിടെ ഇത് ചാലയായാലും നല്ലൊരു ഫെസിലിറ്റി ഉണ്ടാവും. എല്ലാ രോഗത്തിനും ഒക്കെ ECG അടക്കം, ഹോം സർവീസ് അടക്കം ഒക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഇവരുടെ നീതി ലാബ് ഉള്ളത്. അപ്പോൾ എനിക്ക് തുറന്ന് കാണിച്ചത് 6 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ രാത്രി പോയത് കൊണ്ട് എനിക്ക് തുറന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തുറക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് ഞാൻ കുറേ ആയി ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട്. ഫ്രണ്ടിൽ ഫാമിലി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, ഇതാണ് നീതി ലാബ്. ഞാൻ ഇതിൻ്റെ ഉള്ളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ വിശദമായിട്ട് ഈ ഒരു അക്യുപഞ്ചർ ക്ലിനിക്കായിട്ട് ഞാൻ പിന്നെ വരാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി, നല്ല അടിപൊളി മന്തിയും ബീഫും ഒക്കെ കഴിച്ചു. ഞങ്ങൾ തിരികെ വീട്ടിലെത്തി. അങ്ങനെ വീട്ടിൽ അവർ ക്ലിനിക്ക് ഉള്ളിൽ തന്നെ ഉള്ളതാണ്, ഇത് വീട്ടിൽ തന്നെ ക്ലിനിക്ക് തുടങ്ങിയതാണിത്. ഇവിടെയും പേഷ്യൻസിനെ
നോക്കുന്നുണ്ട്. ഇത് ട്രെൻഡാണ് കേട്ടോ. ബോൺ അലൈൻമെൻ്റ് ആയ ബോൺ തെറാപ്പി, അക്യുപഞ്ചർ, അക്യുപ്രഷർ, റിഫ്ലക്സോളജി, അങ്ങനെ എല്ലാം ഉണ്ട്. സുജോക്ക് കുറേ തെറാപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം ഞാനവിടെ സ്പെൻഡ് ചെയ്ത് ഞാൻ പിറ്റേന്ന് എൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട് ഫറൂഖിൽ അങ്ങോട്ടേക്ക് പോയി. അപ്പം ഞാൻ നിന്ന ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഒരു വഴിയാണ്. അങ്ങനെ എനിക്ക് ഫറൂഖിന് കുറച്ച് സാധനം വേടിക്കാനുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു രണ്ട് ബുക്ക് നക്ഷത്ര ജ്വല്ലറിയിൽ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഫറൂഖിലേക്ക് ബസ് കയറി വന്നതാണ്. ഇതാണ് ഫറൂഖ് ബസ് സ്റ്റാൻഡ്, ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. എനിക്ക് ഇവിടുന്ന് അക്യുപഞ്ചർ നീഡിലെ കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ ഞാൻ എനിക്ക് നക്ഷത്ര ജ്വല്ലറിയിൽ ബുക്ക് ഏൽപ്പിക്കേണ്ടിണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അനിയത്തിൻ്റെ ജ്വല്ലറിയാണ് നക്ഷത്ര ജ്വല്ലറി ഫറൂഖ്. കുറേ ബ്രാഞ്ച് ഉണ്ട്, ഉള്ളിലോട്ടൊന്നും ഞാൻ കയറുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യം ക്ലിനിക്കിൽ വർക്ക് ചെയ്ത സ്ഥലത്തെത്തി. മവാര ഇവിടെയാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തത്. ഒരു ഓൾഡ് ഹോമാണ് പക്ഷേങ്കിൽ അത് ക്ലിനിക്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് പേജിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ പോയതുകൊണ്ട് ആവുന്നില്ലായിരുന്നു. ഞാൻ എന്നെ പഠിപ്പിച്ച സാറിനെ കാണാൻ പോയത്, പക്ഷേ സാറും ഇല്ലായിരുന്നു അന്ന് അവിടെ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊന്ന് കൊണ്ടോട്ടി പോകണമെങ്കിൽ എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് കൊണ്ടോട്ടി ബസ് കയറി അവരുടെ ക്ലിനിക്കിൽ പോവുകയാണ്. അപ്പോൾ അതിനു മുന്നേ എനിക്ക് കുറച്ച് അക്യുപഞ്ചർ സാധനങ്ങൾ വെക്കേണ്ടിരുന്നു. കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് നിന്നു സിഗ്നേച്ചേഴ്സും കാര്യങ്ങളൊക്കെ വയ്ച്ചു. And even when you need
കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിലല്ല, വൈദ്യരങ്ങാടി അടുത്ത ക്ലിനിക്ക് ഇനി കൊണ്ടോടി പോകുന്ന വഴിക്ക് രാമനാട്ടിലേക്ക് അടുത്ത സ്റ്റോപ്പ് ഹൈ അക്യുപഞ്ചർ ക്ലിനിക്ക് ഇവിടെ കയറി അവളോട് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങളങ്ങനെ ഞാനങ്ങനെ ഇറങ്ങി. അവിടെ ക്ലിനിക്കിൽ നിന്ന് ഞാൻ കാലിന് കുറച്ച് മസാജൊക്കെ കൊടുത്തു, നല്ല ഇലക്ട്രോ അക്യുപഞ്ചർ ഒക്കെ ഉണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ആർക്കും വേണം അക്യുപഞ്ചർ വൈദ്യരങ്ങാടിയാണ്. അതേപോലെ സാറിൻ്റെ ക്ലിനിക്ക് ഫറൂഖിലാണ്, ചന്ത ഫറൂഖ് ചന്ത എന്ന് പറയും, പിന്നെ ചുങ്കം. പിന്നെ അതേപോലെ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ക്ലിനിക്ക് ചാലിയുമുണ്ട്. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അക്യുപഞ്ചർ ചെയ്യാം, എല്ലാ രോഗത്തിനും ബെസ്റ്റാണ് അക്യുപഞ്ചർ. അങ്ങനെ ഞാൻ കുറച്ച് വിശേഷമെല്ലാം പറഞ്ഞ് ഞങ്ങൾ ഒരു കടയിൽ പോയി അവരിൽ നിന്നെല്ലാം കഴിച്ചു, ഫ്രഷായി. അങ്ങനെ ഞാൻ തിരിച്ച് ചുങ്കത്തേക്ക് തന്നെ വന്നു. ഞാൻ ആദ്യം നിന്ന വീടിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവിടേക്ക് വന്നു. അപ്പോൾ വീട്ടിൽ നിറച്ച് ചെടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. But if you don't wanna tell me now, I guess I'll never know.
ഇപ്പം മാങ്ങ ഉണ്ടായിട്ടുണ്ട്. മാങ്ങ പഴുത്താൽ അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര മധുരമാണ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.